ഹായ് ഓൾ. സോ നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നതാണ് 8086 ആർക്കിടെക്ചർ. ഓക്കെ, 8086 പ്രോസസ്സറിൻ്റെ ഒരു കംപ്ലീറ്റ് ആർക്കിടെക്ചറിൻ്റെ ഒരു ഓവറോൾ വ്യൂ ആണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു 8086 എന്ന് പറയുന്നത് എന്താണ്, 16-bit ALU ആണ് 8086 ഉള്ളത്. ഓക്കെ, അതുകൊണ്ട് നമ്മളതിനെ 16-bit പ്രോസസ്സർ എന്നാണ് പറയുന്നത് അല്ലേ. 16-bit ALU ആണ് 8086 ഉള്ളത്, അതുകൊണ്ട് നമുക്കതിനെ 16-bit പ്രോസസ്സർ എന്ന് പറയാം. ഓക്കെ, പിന്നെന്താ വേറെന്താ പ്രത്യേകത എന്ന് പറയുന്നത്, 16-bit രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. സെഗ്മെൻറ്റഡ് മെമ്മറി അഡ്രസ്സിംഗ് കേപ്പബിലിറ്റി ഉള്ളതാണ് ഈ പറയുന്ന നമ്മുടെ 8086. ഓക്കെ, സെഗ്മെൻറ്റഡ് മെമ്മറി, മെമ്മറി സെഗ്മെൻറ്റേഷൻ എന്താന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടായിരുന്നു അല്ലേ. മെമ്മറികളായി നമുക്ക് ചെറിയ സെഗ്മെൻറ്റ്, പ്രൈമറി മെമ്മറി, അതായത് റാമിനെ നമുക്ക് ചെറിയ സെഗ്മെൻറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഒരു ആ ഒരു കേപ്പബിലിറ്റി എന്ന് പറയുന്നത് ഈ 8086 ആർക്കിടെക്ചറിനുണ്ട്. ഓക്കെ, അങ്ങനെ കൊടുക്കുന്ന സെഗ്മെൻറ്റുകൾക്ക് അഡ്രസ്സിംഗ് കേപ്പബിലിറ്റീസും ഉണ്ട്. ഒരേ നമ്മുടെ ആ സെഗ്മെൻറ്റുകൾക്ക് എന്താണ് അഡ്രസ്സിംഗ് നമ്മൾ കൊടുക്കുന്നുണ്ട് അല്ലേ. ഈ സെഗ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു അഡ്രസ്സിനെ പറയുന്ന പേരാണ്, ഓരോ സെഗ്മെൻറ്റുകളും സ്റ്റാർട്ട് ചെയ്യുന്ന അഡ്രസ്സിനെ നമ്മൾ ബേസ് അഡ്രസ്സ് എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ എല്ലാ സെഗ്മെൻറ്റുകൾക്കും നമ്മൾ ബേസ് അഡ്രസ്സും ഉണ്ട്. ഓക്കെ, സോ ഇതാണ് 8086 കുറിച്ച് നമ്മൾ പറയുമ്പോൾ 16-bit ALU ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. 8086 16-bit രജിസ്റ്റേഴ്സ് ആണ് ഉള്ളത്, സെഗ്മെൻറ്റഡ് മെമ്മറി അഡ്രസ്സിംഗ് കേപ്പബിലിറ്റീസ് ഉള്ളതാണ് 8086. ഓക്കെ, പിന്നുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിച്ച് ഇൻസ്ട്രക്ഷൻ സെറ്റാണ്, അതായത് കുറേ ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻ സെറ്റുകളെ സപ്പോർട്ട് ചെയ്യുന്നതാണ് 8086 എന്ന് പറയുന്നത്. പവർഫുൾ ആയിട്ടുള്ള ഇൻറപ്റ്റ് സ്ട്രക്ചർ ഉണ്ട് 8086. 8086 ആർക്കിടെക്ചർ പൈപ്പ് ലൈൻഡ് ആർക്കിടെക്ചറാണ്. ഓക്കെ, ഈ പൈപ്പ് ലൈനിങ് എന്താണെന്നുള്ളത് അല്ലെങ്കിൽ പൈപ്പ് ലൈൻഡ് ആർക്കിടെക്ചർ എന്താണെന്നുള്ളത് നമ്മൾ വേറെ പൈപ്പ് ലൈൻ തന്നെ ഒരു എന്താണ് നമ്മൾ ആ ഒരു ടോപ്പിക്ക് തന്നെ നമ്മൾ കമ്പ്യൂട്ടർ സിസ്റ്റം ആർക്കിടെക്ചർ എന്നൊക്കെ പറയുന്ന സബ്ജക്റ്റുകളൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. ഓക്കെ, സോ ഒരു പൈപ്പ് ലൈൻഡ് ആർക്കിടെക്ചറാണ് ഈ 8086 പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ 8086 ആർക്കിടെക്ചറിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് 8086 ആർക്കിടെക്ചറിനെ നമുക്ക് ഇൻറ്റേർണലി നമുക്ക് രണ്ട് സെപ്പറേറ്റ് ഫങ്ഷണൽ യൂണിറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് വണ്ണാണ് ബസ് ഇൻ്റർഫേസ് യൂണിറ്റ്, സെക്കൻഡ് വണ് എക്സിക്യൂഷൻ യൂണിറ്റ്. ഓക്കെ, അപ്പോൾ ഇൻറ്റേർണലി നമുക്ക് രണ്ട് സെപ്പറേറ്റ് ഫങ്ഷണൽ യൂണിറ്റുകളായിട്ട് 8086 ആർക്കിടെക്ചറിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ബസ് ഇൻ്റർഫേസ് യൂണിറ്റ്, അതിനെ BIU എന്ന് നമ്മൾ പറയും. പിന്നെ വരുന്നതാണ് എക്സിക്യൂഷൻ യൂണിറ്റ് എന്ന് പറയുന്നത്, EU. ഓക്കെ, ഇനി ഇവരുടെ പരിപാടി എന്താ, ഇവരെന്താ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സോ ബസ് ഇൻ്റർഫേസ് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്, ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യുന്നത് ബസ് ഇൻ്റർഫേസ് യൂണിറ്റാണ്, BIU ആണ് ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ BIU എന്താ ചെയ്യുന്നത്, BIU എന്ന് പറയുന്നത് ഡേറ്റയെ മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്യുന്നു, IO പോർട്ടിൽ നിന്ന് റീഡ് ചെയ്യും. ഓക്കെ, മെമ്മറിയിൽ നിന്നും IO പോർട്ടിൽ നിന്നും ഡേറ്റയെ റീഡ് ചെയ്യുന്നത് ബസ് ഇൻ്റർഫേസ് യൂണിറ്റാണ്. അതുപോലെ തന്നെ മെമ്മറിയിലേക്കും IO പോർട്ടിലേക്കും ഡേറ്റയെ റൈറ്റ് ചെയ്യുന്നതും ബസ് ഇൻ്റർഫേസ് യൂണിറ്റാണ്. അപ്പോൾ ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യുന്നത് ബസ് ഇൻ്റർഫേസ് യൂണിറ്റ്, മെമ്മറിയിൽ നിന്നും IO പോർട്ടിൽ നിന്നും ഡേറ്റ റീഡ് ചെയ്യുന്നത് ബസ് ഇൻ്റർഫേസ് യൂണിറ്റ്, അങ്ങോട്ട് തിരിച്ച് റൈറ്റ് ചെയ്യുന്നതും ബസ് ഇൻ്റർഫേസ് യൂണിറ്റിൻ്റെ ജോലിയാണ്. ഓക്കെ, പിന്നെ ബസ് ഇൻ്റർഫേസ് യൂണിറ്റിൽ നമുക്ക് പറയാൻ പറ്റും അതിനകത്ത് അഡ്രസ്സ് ജനറേഷൻ യൂണിറ്റ് ഉണ്ട്. ബസ് ഇൻ്റർഫേസ് യൂണിറ്റിനകത്ത് ഒരു അഡ്രസ്സ് ജനറേഷൻ യൂണിറ്റ് ഉണ്ട്. ഇതെന്താ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ അഡ്രസ്സിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ അഡ്രസ്സ് ജനറേഷൻ യൂണിറ്റ് വെച്ചിട്ടാണ്. ഓക്കെ, ഈ ഒരു സർക്യൂട്ട് വെച്ചിട്ടാണ്. അപ്പോൾ ഫിസിക്കൽ അഡ്രസ്സിനെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള സർക്യൂട്ടുണ്ട്, ആ സർക്യൂട്ടിനെ പറയുന്ന പേരാണ് അഡ്രസ് ജനറേഷൻ യൂണിറ്റ്. അപ്പം ഇത് യൂസ് ചെയ്തിട്ടാണ് എന്തിയാ ഫിസിക്കൽ അഡ്രസ്സിനെ കണ്ടുപിടിക്കുന്നത്. അപ്പം അഡ്രസ് ജനറേഷൻ യൂണിറ്റ് ഉണ്ട്, പിന്നെ ബസ് കൺട്രോൾ യൂണിറ്റ് ഉണ്ട്, ബസ്സിനെ കൺട്രോൾ ചെയ്യാനുള്ള യൂണിറ്റ് ഉണ്ട്, സെഗ്മെൻറ്റ് രജിസ്റ്റേഴ്സുകളുണ്ട്. എന്താണെന്നുള്ളത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്, സെഗ്മെൻറ്റ് രജിസ്റ്റുകൾ ഏതൊക്കെയാണെന്നുള്ളത് അല്ലേ. പിന്നെ ഇൻസ്ട്രക്ഷൻ പോയിൻറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, ഇൻസ്ട്രക്ഷൻ പോയിൻറ്റേഴ്സ് ഉണ്ട്, നമ്മളതും പഠിച്ചതാണ്. ഇൻസ്ട്രക്ഷൻ ക്യൂ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ബസ് ഇൻ്റർഫേസ് യൂണിറ്റിനകത്തുണ്ട്. ഓക്കെ, അപ്പോൾ അഡ്രസ്സിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അഡ്രസ് ജനറേഷൻ യൂണിറ്റ് ഉണ്ട്, ബസ് കൺട്രോൾ യൂണിറ്റ് ഉണ്ട്, സെഗ്മെൻറ്റ് രജിസ്റ്റേഴ്സ് ഉണ്ട്, ഇൻസ്ട്രക്ഷൻ പോയിൻറ്റേഴ്സ് ഉണ്ട്, ഇൻസ്ട്രക്ഷൻ ക്യൂ ഉണ്ട്. ഓക്കെ, ഇനി എക്സിക്യൂഷൻ യൂണിറ്റ് എന്താ ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ബസ് ഇൻ്റർഫേസ് ആണല്ലോ ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ബസ് ഇൻ്റർഫേസ് യൂണിറ്റ് ഫെച്ച് ചെയ്ത ഇൻസ്ട്രക്ഷനെ എക്സിക്യൂട്ട് ചെയ്യുന്നത് എക്സിക്യൂഷൻ യൂണിറ്റാണ്. ഓക്കെ, ബസ് ഇൻ്റർഫേസ് യൂണിറ്റ് ഫെച്ച് ചെയ്തുകൊണ്ട് വരുന്ന ഇൻസ്ട്രക്ഷനുകളെ എക്സിക്യൂട്ട് ചെയ്യുന്ന ജോലിയാണ് എക്സിക്യൂഷൻ യൂണിറ്റിനുള്ളത്. ഓക്കെ, അപ്പോൾ ഈ എക്സിക്യൂഷൻ യൂണിറ്റും ബസ് ഇൻ്റർഫേസ് യൂണിറ്റും സെപ്പറേറ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്, ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഇൻസ്ട്രക്ഷൻ ക്യൂ എന്ന് പറഞ്ഞൊരു സംഭവം ബസ് ഇൻ്റർഫേസ് യൂണിറ്റിനകത്ത് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ ഇൻസ്ട്രക്ഷൻ ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫിഫോ സ്ട്രക്ചറാണ്, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണ് അല്ലേ. അപ്പം ഫിഫോ ഗ്രൂപ്പ് ഓഫ് രജിസ്റ്റേഴ്സ് ആണ്. ഓക്കെ, ഇതൊരു ഗ്രൂപ്പ് ഓഫ് രജിസ്റ്റേഴ്സ് ആണ് ഈ ക്യൂ എന്ന് പറയുന്നത്, അതൊരു ഫിഫോ ഓർഡറിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അപ്പം ഈ ക്യൂവിൻ്റെ സൈസ് എന്ന് പറയുന്നത് 6 ബൈറ്റ് ആണ്, 6 ബൈറ്റ് ആണ് ഒരു ക്യൂവിൻ്റെ സൈസ് എന്ന് പറയുന്നത്.
ഓക്കെ നമ്മുടെ ഈ ഒരു ഫിഫോ ക്യൂവിൻ്റെ സൈസ് എന്ന് പറയുന്നത്. അപ്പം ബസ് ഇൻ്റർഫേസ് യൂണിറ്റ് എന്താ ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, ഈ മെമ്മറിയിൽ നിന്നും ഇൻസ്ട്രക്ഷനെ എടുക്കുന്നു അല്ലേ, ഇൻസ്ട്രക്ഷനെ മെമ്മറിയിൽ നിന്ന് ഫെച്ച് ചെയ്തിട്ട് ക്യൂവിലേക്ക് സ്റ്റോർ ചെയ്യുന്നത് ബസ് ഇൻ്റർഫേസ് യൂണിറ്റാണ്. എക്സിക്യൂഷൻ യൂണിറ്റ് എന്ത് ചെയ്യുന്നു, എക്സിക്യൂഷൻ യൂണിറ്റ് ആ ഇൻസ്ട്രക്ഷനെ ക്യൂവിൽ നിന്ന് എടുത്തിട്ടാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ ബസ് ഇൻ്റർഫേസ് ക്യൂവിലേക്ക് ഫെച്ച് ചെയ്ത ഇൻസ്ട്രക്ഷനെ സ്റ്റോർ ചെയ്യുന്നു, എക്സിക്യൂഷൻ യൂണിറ്റ് എന്ന് പറയുന്നത് ക്യൂവിൽ നിന്ന് എന്ത് ചെയ്യുന്നു ആ ഒരു ഇൻസ്ട്രക്ഷനെ എടുത്തിട്ട് എക്സിക്യൂട്ട് ചെയ്യുക ചെയ്യുന്നത്. ഓക്കെ ഒരു ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഓർഡറിലായിരിക്കുമല്ലോ, ക്യൂ എന്ന് പറയുന്നത് അങ്ങനെയാണ്, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഓർഡറിലായിരിക്കും എന്ത് ചെയ്യുക ഇൻസ്ട്രക്ഷനുകളെ എടുത്തെടുത്ത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ ഇനി ബസ് ഇൻ്റർഫേസ് യൂണിറ്റിൻ്റെ വേറൊരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഈ എക്സ്റ്റേണൽ, നമ്മൾ അറിയാം നമുക്ക് കമ്പ്യൂട്ടർ ആകുമ്പോഴത്തേക്കും എക്സ്റ്റേണൽ ഡിവൈസസ് ഉണ്ട്, പെരിഫറൽ ഡിവൈസുകളുണ്ട്, മെമ്മറി ഉണ്ട് അല്ലേ. അപ്പം ഇതിനെയൊക്കെ എന്ത് ചെയ്യുക ഒരു കമ്മ്യൂണിക്കേഷൻ, ഈ ഇവരെല്ലാം കൂടെ തമ്മിൽ കൂട്ടിച്ചേർത്ത് ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തണം വേണ്ടേ. അതായത് ഇവരെല്ലാം തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, എക്സ്റ്റേണൽ ഡിവൈസും പെരിഫറൽ ഡിവൈസും മെമ്മറി എല്ലാം കൂടെ ഒരു കമ്മ്യൂണിക്കേഷൻ വേണം. ഓക്കെ അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് എങ്ങനെയാണ്, ബസ് യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ ബസ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുക. അപ്പോൾ ബസ് ഇൻ്റർഫേസ് യൂണിറ്റിൻ്റെ വേറൊരു റെസ്പോൺസിബിലിറ്റിയാണ് എക്സ്റ്റേണൽ ഡിവൈസ്, പെരിഫറൽ ഡിവൈസ്, മെമ്മറി ഇവരെ എല്ലാവരും കൂടെ തമ്മിൽ എന്ത് ചെയ്യുക കണക്ട് ചെയ്യുക, ഇവരെയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യിപ്പിക്കുക കറക്റ്റായിട്ട്. എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യിപ്പിക്കുന്നത്, ബസ് യൂസ് ചെയ്തിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അല്ലേ. സോ ഇതൊക്കെ എന്ന് പറയുന്നത് എന്താണ്, ബസ് ഇൻ്റർഫേസ് യൂണിറ്റിൻ്റെ ജോലിയാണ്. ഓക്കെ പിന്നെ നമ്മൾ പറഞ്ഞ വേറൊരു കാര്യമാണ് എന്ത്, ബസ് ഇൻ്റർഫേസ് യൂണിറ്റിനകത്ത് എന്തുണ്ടെന്ന് പറഞ്ഞു, ഫിസിക്കൽ അഡ്രസ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നത് ബസ് ഇൻ്റർഫേസ് യൂണിറ്റാണ്, അങ്ങനെ ഒരു യൂണിറ്റ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ, ഫിസിക്കൽ അഡ്രസ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫിസിക്കൽ അഡ്രസ്സ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ലെങ്ത് എന്ന് പറയുന്നത് 20 ബിറ്റ് ആയിരിക്കും. ഓക്കെ 20 ബിറ്റ് ആണ് ഫിസിക്കൽ അഡ്രസ്സിൻ്റെ, ഇവിടെ ജനറേറ്റ് ചെയ്യുന്ന ഫിസിക്കൽ അഡ്രസ്സിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 20 ബിറ്റ് ആണ്. ഓക്കെ അപ്പം ഇത് ഈ ഫിസിക്കൽ അഡ്രസ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നത് എന്തൊക്കെ വെച്ചിട്ടാണ്, സെഗ്മെൻറ്റ് രജിസ്റ്ററിലുള്ള കണ്ടൻറ്റും ഓഫ്സെറ്റ് രജിസ്റ്ററിലുള്ള കണ്ടൻറ്റും വെച്ചിട്ടാണ് നമ്മൾ ഫിസിക്കൽ അഡ്രസ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ സെഗ്മെൻറ്റ് രജിസ്റ്ററിൽ ഒരു കണ്ടൻറ് ഉണ്ടായിരിക്കും, സെഗ്മെൻറ്റ് അഡ്രസ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. ഓഫ്സെറ്റ് രജിസ്റ്ററിൽ ഒരു കണ്ടൻറ് ഉണ്ടായിരിക്കും, അതിനെ ഓഫ്സെറ്റ് അഡ്രസ്സെന്നും പറയും. ഓക്കെ അപ്പോൾ സെഗ്മെൻറ്റ് അഡ്രസ്സും ഓഫ്സെറ്റ് അഡ്രസ്സും എടുത്തിട്ടാണ് നമ്മൾ 20 ബിറ്റ് ലെങ്ത് ഉള്ള ഫിസിക്കൽ അഡ്രസ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ ഇനി എങ്ങനെയാണ് ഈ ഫിസിക്കൽ അഡ്രസ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നത്, എന്താ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നമുക്ക് സെഗ്മെൻറ്റ് അഡ്രസ്സ് ഉണ്ടല്ലോ, സെഗ്മെൻറ്റ് രജിസ്റ്ററിലുള്ള സെഗ്മെൻറ്റ് അഡ്രസ്സിനെ നമ്മൾ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ, സെഗ്മെൻറ്റ് അഡ്രസ്സിനെ നമ്മൾ 4 തവണ ബിറ്റ് വൈസ് ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യും. 4 തവണ നമ്മൾ ബിറ്റ് വൈസ് ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യുന്നു, എന്നിട്ട് ആ കിട്ടുന്ന റിസൾട്ടിൻ്റെ കൂടെ നമ്മൾ ഓഫ്സെറ്റ് അഡ്രസ്സും കൂടെ ആഡ് ചെയ്തിട്ടാണ് 20 ബിറ്റ് ലെങ്ത് ഉള്ള ഫിസിക്കൽ അഡ്രസ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇവിടെ സെഗ്മെൻറ്റ് അഡ്രസ്സ് തന്നിട്ടുണ്ട് 1005H. ഈ H എന്ന് ഉദ്ദേശിക്കുന്ന ഹെക്സാഡെസിമലാണ്. ഓക്കെ ഇനി ഓഫ്സെറ്റ് അഡ്രസ്സ് തന്നിട്ടുണ്ട് 5555H എന്ന് പറഞ്ഞ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തേതാണ് നമ്മുടെ സെഗ്മെൻറ്റ് അഡ്രസ്സ്, ഇത് സെഗ്മെൻറ്റ് രജിസ്റ്ററിൽ നിന്ന് കിട്ടും. ഓഫ്സെറ്റ് അഡ്രസ്സ് ഇതാണ്, ഇത് ഓഫ്സെറ്റ് രജിസ്റ്ററിലും കാണും. ഓക്കെ ഈ എന്നിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, സെഗ്മെൻറ്റ് അഡ്രസ്സിനെ എടുക്കുക, എന്നിട്ട് അതിൻ്റെ ബൈനറി, ഇതാണ് അതിൻ്റെ ബൈനറി ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ അതിനെ ബൈനറിയിലേക്ക് മാറ്റുക, ഹെക്സാഡെസിമൽ ഫോർമാറ്റാണത്. ഓക്കെ എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഈ കിട്ടിയ സെഗ്മെൻറ്റ് അഡ്രസ്സിനെ 4 തവണ ബിറ്റ് വൈസ് ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ 4 തവണ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഓരോ തവണയും ചെയ്യുമ്പോഴത്തേക്കിനും ഓരോ ബിറ്റ് ലെഫ്റ്റിലേക്ക് മാറി മാറി വരും. ഓക്കെ അങ്ങനെ നമ്മൾ കേട്ടോ ഇത് കറക്റ്റ് ഇങ്ങനെ വരും 4 തവണ. ഇപ്പോൾ ഇത്രയും ഈ ഒരു 4 ബിറ്റ്, 4 ബിറ്റിനെ നമ്മൾ നിബിളെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു നിബിളാണ് ഇങ്ങോട്ട് വന്നത്, ഈ ഒരു 00 നിബിളെന്നാണ്, ഈ ഒരു 00 നിബിള് ഉണ്ടോ, ഈ 00 നിബിളിൻ്റെ കറസ്പോണ്ടിങ് ആണിത്, ഈ 1010 എന്നുള്ള ഈ ഒരു നിബിളിൻ്റെ കറസ്പോണ്ടിങ് ആണിത് ഉണ്ടോ. അപ്പോൾ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറുന്നില്ല, ബിറ്റുകളൊന്നും ചേഞ്ച് ചെയ്യുന്നില്ല, നമ്മൾ ജസ്റ്റ് ഷിഫ്റ്റ് ചെയ്യുന്നുള്ളൂ. 4 തവണ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ 4 തവണ ലെഫ്റ്റിലേക്ക് നീങ്ങി നീങ്ങിയാണ് പോകുന്നത്. ഓക്കെ അപ്പോൾ ഇവിടെ എന്ത് വരും, 4 തവണ നമ്മൾ മാറ്റുമ്പോഴത്തേക്കിന് ലാസ്റ്റ് ഒരു പൊസിഷൻ, 4 പൊസിഷൻ വേക്കൻറ്റ് വരും, അവിടെ നമ്മൾ 0 വെച്ച് ഫില്ല് ചെയ്യും. ഓക്കെ എന്നിട്ട് എന്ത് ചെയ്യും, ഇവരെ തമ്മിൽ, അപ്പോൾ ഇതാണ് നമ്മുടെ 4 തവണ ഷിഫ്റ്റ് ചെയ്ത നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്, ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്ത ആൻസർ. ഓക്കെ സെഗ്മെൻറ്റ് അഡ്രസ്സ് എന്ന് പറയുന്നത്, ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഓഫ്സെറ്റ് അഡ്രസ്സും കൂടെ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഓഫ്സെറ്റ് അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ 5555H ആണ് അല്ലേ. അപ്പോൾ ഈ 5 ബൈനറി നമ്പേഴ്സ് ആണ് ഇത് എഴുതിയിരിക്കുന്നത്, 4 തവണ നമ്മൾ എഴുതിയിരിക്കുന്നത് കേട്ടോ. 5555 എന്നല്ലേ, ഇതായത്തെ 5, രണ്ടാമത്തെ 5, മൂന്നാമത്തെ 5, നാലാമത്തെ 5. ഓക്കെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവരെ തമ്മിൽ ആഡ് ചെയ്യുന്നു. ഈ 4 തവണ ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്ത ഈ ഒരു സംഭവവും ഇതിനെ നമ്മൾ ഓഫ്സെറ്റ് അഡ്രസ്സും കൂടെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ്, ഫൈനലി കിട്ടുന്നതാണ് എന്ത്, ഫിസിക്കൽ അഡ്രസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കിട്ടിയ ഫിസിക്കൽ അഡ്രസ്സാണ് 155A5 എന്ന് പറയുന്നത് കേട്ടോ. ഈ എ ബി ഒക്കെ വരുന്നത് എവിടെയാണ്, നമ്മുടെ ഹെക്സാഡെസിമൽ നൊട്ടേഷനിലാണ് അല്ലേ. സോ ഇതാണ് നമ്മുടെ ഹെക്സാഡെസിമൽ നൊട്ടേഷനുള്ള ഫിസിക്കൽ അഡ്രസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫിസിക്കൽ അഡ്രസ്സ് കണ്ടുപിടിക്കുന്നത്, ഇതാണ് അതിൻ്റെ ടെക്നിക്ക് എന്ന് പറയുന്നത്. ഓക്കെ അപ്പോൾ ഈ ഫിസിക്കൽ അഡ്രസ്സ് എത്ര ബിറ്റ് ലെങ്ത് ആണ്, 20 ബിറ്റ് ലോങ് ആണ്, 20 ബിറ്റ് ലെങ്ത് ഉണ്ട്. നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും, ഓരോ അതായത് ഓരോ നിബിളിലും 4 ബിറ്റ് ആണുള്ളത് അല്ലേ.
അത് ആദ്യത്തേത് 0001, ഇതൊരു 4 ബിറ്റാണ്. 4 ബിറ്റുള്ള ഇതിനെ, 4 ബിറ്റിൻ്റെ ഗ്രൂപ്പിനെ നമ്മൾ നിബിളെന്നല്ലേ പറയുന്നത്. അപ്പം ഇത് നിബിളാണ്, ഓരോ നിബിള് നോക്കിയാൽ അപ്പം ടോട്ടൽ 5 നിബിളുണ്ട്. സോ ഐ 4 20, സോ ടോട്ടൽ 20 ബിറ്റ് ലെങ്ത് ഉണ്ട് ഫിസിക്കൽ അഡ്രസ്സിന്. ഓക്കെ, ഇനി ഇത് നോക്കിയേ, ഇത് നമ്മൾ സെഗ്മെൻറ്റിൻ്റെ കേസ് നമ്മൾ പറഞ്ഞായിരുന്നു എങ്ങനെയാണ് സെഗ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ റാം എന്ന് പറഞ്ഞ മെമ്മറി. ഇവിടെ നോക്കിയാണോ, ഡേറ്റാ സെഗ്മെൻറ്റ്, കോഡ് സെഗ്മെൻറ്റ്, സ്റ്റാക്ക് സെഗ്മെൻറ്റ്, എക്സ്ട്രാ സെഗ്മെൻറ്റ്, ഇത്ര സെഗ്മെൻറ്റുകൾ ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്. ഇത്രയും സെഗ്മെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് സെഗ്മെൻറ്റ് രജിസ്റ്റേഴ്സും ഉണ്ടെന്ന് നമ്മൾ ഇപ്പോൾ പഠിച്ചിരുന്നു അല്ലേ. ഡേറ്റാ സെഗ്മെൻറ്റ് രജിസ്റ്റർ ഉണ്ട്, കോഡ് സെഗ്മെൻറ്റ് രജിസ്റ്റർ ഉണ്ട്, സ്റ്റാക്ക് സെഗ്മെൻറ്റ് രജിസ്റ്റർ ഉണ്ട്, എക്സ്ട്രാ സെഗ്മെൻറ്റ് രജിസ്റ്റർ ഉണ്ട്. ഓക്കെ, ഇങ്ങനെ രജിസ്റ്റേഴ്സ് ഒക്കെ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ സെഗ്മെൻറ്റിൻ്റെ കേസ് പറഞ്ഞപ്പോൾ ഓരോ സെഗ്മെൻറ്റിൻ്റെ മാക്സിമം ലെങ്ത് എന്ന് പറഞ്ഞാൽ 64 KB ആണ്. കണ്ടോ, ഓരോ സെഗ്മെൻറ്റിൻ്റെ മാക്സിമം ലെങ്ത് എന്ന് പറഞ്ഞാൽ 64 KB ആണ്. ഇനി ഓരോ സെഗ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കിനും എന്താണ്, സ്റ്റാർട്ട് ചെയ്യുന്ന അവിടുത്തെ അഡ്രസ്സിനെ പറയുന്നവരാണ് ബേസ് അഡ്രസ്സ് എന്ന് പറയുന്നത്. കണ്ടോ, ഇതൊരു ബേസ് അഡ്രസ്, നമ്മുടെ ഡേറ്റാ സെഗ്മെൻറ്റിൻ്റെ ബേസ് അഡ്രസ്സ് ആണിത്. ഈ ബേസ് അഡ്രസ്സ് ആയിരിക്കും എന്ത് ചെയ്യുക, ഈ ബേസ് അഡ്രസ്സിലെ 4 ബിറ്റായിരിക്കും എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഒരു ഇതിൽ, അതായത് ഡേറ്റാ സെഗ്മെൻറ്റ് രജിസ്റ്റർ. ഇതൊക്കെ രജിസ്റ്റേഴ്സ് ആണ്, രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്തേക്കുന്നത്. കണ്ടോ, 2000. ഓക്കെ, ഇനി അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇതാണ് നമ്മുടെ കോഡ് സെഗ്മെൻറ്റ്. കോഡ് സെഗ്മെൻറ്റിൻ്റെ ബേസ് അഡ്രസ്സ് ആണ് ഈ പറയുന്ന എന്ത് വരുന്നത്, 30000H. ഇതാണ് കോഡ് സെഗ്മെൻറ്റിൻ്റെ ബേസ് അഡ്രസ്സ്, ഹെക്സാഡെസിമൽ നൊട്ടേഷൻ ആണിത്. അപ്പോൾ ഇവിടെ അതിൻ്റെ കോഡ് സെഗ്മെൻറ്റ് രജിസ്റ്ററിൽ അതിൻ്റെ 4 ബിറ്റായിരിക്കും വരുന്നത്. കണ്ടോ, 30000. അടുത്തത് വരുന്നതാണ് എന്ത്, സ്റ്റാക്ക് സെഗ്മെൻറ്റ്, അതിൻ്റെ ബേസ് അഡ്രസ്സ്. കണ്ടോ, ഇവിടെ സ്റ്റാക്ക് സെഗ്മെൻറ്റ് രജിസ്റ്ററി നോക്കിയാൽ, SS രജിസ്റ്ററി നോക്കിയാൽ അതിൻ്റെ അഡ്രസ്സ് കിട്ടും, ബേസ് അഡ്രസ്സ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ബേസ് അഡ്രസ്സ് ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ബസ് ഇൻ്റർഫേസ് യൂണിറ്റ് ആണ്. ബസ് ഇൻ്റർഫേസ് യൂണിറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ 4 രജിസ്റ്റേഴ്സും വരുന്നത്, എക്സ്ട്രാ സെഗ്മെൻറ്റ് രജിസ്റ്റർ, കോഡ് സെഗ്മെൻറ്റ് രജിസ്റ്റർ, സ്റ്റാക്ക് സെഗ്മെൻറ്റ് രജിസ്റ്റർ, ഡേറ്റാ സെഗ്മെൻറ്റ് രജിസ്റ്റർ, ഇതെല്ലാം വരുന്നത് ബസ് ഇൻ്റർഫേസ് യൂണിറ്റിനകത്താണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫിസിക്കൽ മെമ്മറി. നമുക്ക് ഇങ്ങനെ ഡിവൈഡ് ചെയ്തു, ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ അഡ്രസ്സുകൾ, ബേസ് അഡ്രസ്സുകളൊക്കെ നമ്മുടെ ഈ ഒരു ബസ് ഇൻ്റർഫേസ് യൂണിറ്റിലുള്ള ഈ രജിസ്റ്ററുകളിലേക്കാണ് വരുന്നത്. ഓക്കെ, ഇവിടെ പറഞ്ഞിട്ടുണ്ട് സെഗ്മെൻറ്റ് രജിസ്റ്റർ ഹോൾഡ് ദി അപ്പർ 16 ബിറ്റ് ഓഫ് ദി സ്റ്റാർട്ടിംഗ് അഡ്രസ് ഓഫ് 4 മെമ്മറി സെഗ്മെൻറ്റ്സ് ദാറ്റ് 8086 ഈസ് വർക്കിംഗ് വിത്ത് അറ്റ് എനി പർട്ടിക്കുലർ ടൈം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ആ ഒരു സെഗ്മെൻറ്റേഷൻ്റെ ഒരു പിക്ചോറിയൽ വ്യൂ ആണ് ഈ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനിയുണ്ട് നമ്മുടെ ആ ഒരു ആർക്കിടെക്ചറിനെ കുറിച്ച് നമ്മൾ ഇനിയും നമുക്ക് ഒരുപാട് പറയാനുണ്ട്. ഓക്കെ, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. താങ്ക് യു.